മരത്തമ്മ നിറച്ചത ചാമ്പക്ക. ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇത് തിന്നലും ഇല്ല എന്നാവോ. എൻ്റെ സുക്കൂറ് കുട്ടിയായെന്ന് ഓരോരുത്തരെ പെരയിൽ പോയി അറുത്ത് കട്ടറുത്ത് കൊടുത്തിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നിപ്പോൾ കുട്ടികൾക്ക് ആർക്കും മണ്ട നിലത്ത് കുറേ ചാടിക്കൊടുക്കണു. സാനുപ്പാ ഒരു പാട്ടെ, ഒരു ബക്കറ്റ് കയറ്റിട്ട് ഇവിടെ വന്ന. അതാ വരുന്നു. എന്തിനാടാ അപ്പാക്ക് ഇപ്പൊ ഒരു പാട്ടും ബക്കറ്റും ഒക്കെ ചോദിച്ചത്? എന്തിനാ പോയൊക്കെ? ഈ ചാമ്പക്കൊക്കെ അടുത്ത് കണ്ട് പാത്രത്ത് കിട്ടാം. കഞ്ഞി കുടിച്ചുമ്പോളേ ഇതൊന്ന് കൊണ്ടേ കണ്ട് സുർക്കിയിൽ എന്തെങ്കിലും ഇട്ടേക്കാൻ പറഞ്ഞു ഇമ്മമ്മാനോട്. എറുമ്പില്ലാത്തോട്ട് നിക്ക ഇമ്മമ്മാനോടേ, ഇത് സുർക്കിയിലൊന്ന് ഇട്ടേക്കാൻ പറയണ്ടേ. ആ എന്നിട്ടേ കഞ്ഞി കുടിച്ചുമ്പോളേ ഒന്ന് തൊട്ട് അമ്മക്കാൻ എടുക്കാമല്ലോ. വെറുതെ കേടെടുത്തി കളഞ്ഞിട്ട് അത്ര കാര്യം? ആ ഭാഗത്തൊക്കെ തോന്നുന്നുണ്ട്. ഈ മേലുള്ളതൊക്കെ ഒരു സ്റ്റൂളെത്തേലും വെച്ചാളെ, എന്നിട്ട് എടുത്താളെട്ടോ. ഏ ചാടുമ്പോ ആ ചെറുതൊക്കെ ചാടൊക്കെ കേടെടുത്തി കളയല്ലേ. ആ ഫോണ് അടിച്ചു. ആരെ ഫോൺ വിളിച്ചു? അൽഹംദുലില്ലാ. ഹലോ, ആ ബിരാൻ തന്നെയാണ്. ആ ചാളാണ്, പുടുത്തം കിട്ടിയില്ലല്ലോ. ആ ജോസഫോ, കുറെ കാലമല്ലടാ വിളിച്ചിട്ടൊക്കെ. സുഖം തന്നെയല്ല? ആ ഞാൻ കുടിയിലുണ്ട്. ആ ഇവിടെ കുട്ടികളപ്പം ഇങ്ങനെ ചെറിയൊരു പണിയിലായിരുന്നു. ആ നബീസിനും സുഖമാണ്. ആ ഓക്കും സുഖം തന്നെയാണ്. ഇത് അടുത്ത വർത്താനം കിട്ടിയാളെ ഇതൊക്കെ? ആ കാരണപ്പാ ചാമ്പൊക്കെ കറുത്തോ? അന്ത്യ മലപ്പുറത്ത് മഞ്ചേരിയിലോ മെഡിക്കൽ കോളേജിലല്ലേ? ആർക്കാ മരോക്കോ പേരെ? കുട്ടിക്കോ? ആ എൻ്റെ വല്യോൻ്റെ കുട്ടിക്കേക്കാരല്ലേ. ആ ഡോക്ടറായിട്ടോ ഇപ്പം മെഡിക്കൽ കോളേജിലാണ് കിട്ടിക്കേണ്ടത്. ആ ഇന്നജ്ജ എൻ്റെ വല്യോനോട് വരാൻ പറഞ്ഞാളാ. ഞാൻ എൻ്റെ രണ്ടാമത്തെ ഉണ്ടല്ലോ സുക്കൂർ, എനിക്കറിയില്ല ഓനെ പറഞ്ഞേക്കാണ്ടേ മലപ്പുറത്തേക്ക് നിന്ന് ഓലുണ്ടാണ് കൂടി പോയിക്കോളൂ. ഞാൻ തന്നെ പോണോ? ഇച്ചിപ്പോൾ പണ്ടത്തെ മാതിരി ബെജ്ജടാ. ഞാൻ ഇപ്പോൾ ഈ കാലിൻ്റെ ഒട്ട് വേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കല്ലേ. ആ എന്നാ ഞാൻ തന്നെ പോയിക്കോണ്ട്. ഇച്ച നാളെ ഒരു പത്തണി ആകുമ്പോഴത്തേന് നമ്മളെ മലപ്പുറത്ത് കുന്നുമ്പക്കുണ്ട് വരാൻ പറയുവനോട്. ഞാൻ അവിടെ ചെന്നോണ്ട് ആ എൻ്റെ നമ്പറും അവൻ്റെ അടുത്ത് കൊടുത്താണ്ട് ഓർന്ന് വിളിച്ചോളും കേട്ടോ. ഓൻ ആ ചെറുപ്പത്തിൽ ആ കുട്ടിയെ ഇന്ന് കണ്ടത്, അച്ഛ വലിയ പുടുത്തൊന്നുമില്ല അപ്പോൾ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ വിളിച്ചിട്ടുണ്ടെന്നാ. ആ ആയിക്കോട്ടെ. എനിക്കറിയില്ല നമ്മളെ ജോസഫിനെ ഇവിടെ വന്നിരുന്നില്ല പണ്ട്. ഓനാ വിളിച്ചിണ്ടത്? ഓൻ വിളിച്ചല്ലണ്ട പിള്ളേലൊക്കെ. ഓൻ വിളിച്ചതേ ഓന്റെ പേരക്കുട്ടിക്ക്, ഓന്റെ വല്യോണ്ടല്ലോ ഒരു ചെക്കണ്ടായിരുന്നല്ലോ നമ്മളെ അബ്ബാസിന്റെ ഒപ്പള്ള. ആ അബ്ബാസിന്റെ ഒക്കെ ഒപ്പള്ളാണ് അന്ന് ചെറുതായിരുന്നു കണ്ടേക്കാൻ. നമ്മളന്ന് ഓർമ്മല്ലേ, കുട്ടികൾ ഓനും അവര് പെണ്ണുങ്ങളൊക്കെ അവിടെ വന്നിരുന്നല്ലോ നമ്മളവിടെ പേരായെന്ന്. ഓന്റെ പേരക്കുട്ടിക്ക് നമ്മളെ മഞ്ചേരിയിലെ കോളേജ് ഉണ്ടല്ലോ മെഡിക്കൽ കോളേജ് ആസ്പത്രിയിലെ ഈ ഡോക്ടറായിട്ട് കണ്ട് അവിടെ പണി കിട്ടിക്കണോലോ. ഗവൺമെന്റ് പഠിച്ച കുട്ടികളാണ്. അപ്പൊ അവൾക്ക് ചേർക്കാൻ വേണ്ടി ഓന്റെ മോൻ വരും പേരക്കുട്ടിയും കൂടി. അപ്പോ നിങ്ങളൊന്ന് പോവോ വെച്ച് കണ്ടാണ് പോയി. ഓനെ ഇപ്പൊ എന്റെ സ്ഥിതി അറിയില്ല. ഇപ്പൊ ഈ കാലിലുട്ടേറ്റൊന്നും വെച്ചാൽ അപ്പൊ ഞാൻ സുക്കൂറിനെ പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു സുക്കൂർ പോയാൽ പറ്റൂല, അങ്ങളെന്നെ പോകേണ്ടിയായിരുന്നു. അപ്പൊ ഒരാളെ രാവിലെ 10 മണിക്ക് വരും. അപ്പൊ മലപ്പുറത്തേക്ക് എല്ലാം പറഞ്ഞു. രാവിലാണ് ചെല്ലാന്ന് പറഞ്ഞു. ഓൻ വിളിച്ചാറിനു നമ്പർക്ക് ആ പേരക്കുട്ടി ചെക്കൻ വിളിച്ചാറിനു. പേരക്കുട്ടി അവനും കൂടെ വരിക. അപ്പൊ ഞാൻ അവിടെ നിന്ന് പോയി വെക്കണം. ഇപ്പൊ നമ്മളോടൊരു കാര്യം പറഞ്ഞു, ഓൻ നമ്മളെ റൂമിലൊക്കെ ഒരുമിച്ച് കൊറേ കാലം നിന്നതാ. ശുചിത്വം ഉറപ്പാക്കണം, മായം കലർന്നതും അന്നെന്താ രാവിലെ തന്നെ മാറ്റി ഒരുങ്ങി പുതിയാപ്പിളങ്ങിയ കൊടക്കെ എടുത്ത് ഇറങ്ങിയിരിക്കണു. ഇന്നലെ വൈകുന്നേരം ഞാൻ എന്നോട് പറഞ്ഞത് ഓർമ്മല്ലേ? ആ നിങ്ങളാ പറഞ്ഞല്ലേ ജോസഫിന്റെ
ചെക്കനും ആ ഞാൻ മറന്നോക്കണം പെണ്ണും വരുന്നുണ്ടല്ലോ പേരക്കുട്ടിയും കൂടി മഞ്ചേരിത്ത അസത്തിരിക്കാണല്ലോ മെഡിക്കൽ കോളേജിലേക്ക് ഓൽക്ക് അത് അറിയില്ല പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇപ്പൊ എന്നോട് എല്ലാം പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞു ഓർമ്മല്ലേ ഓലിപ്പോ എങ്ങനെ പോയി വരുന്നത് ഓലിപ്പോ കൊല്ലത്തുനിന്നാണല്ലോ വരേണ്ടത് ഓല് മറ്റേ നമ്മളാ തീവണ്ടിയില് സ്വർണ്ണോക്ക് വരികയാണ് അവിടുത്തെ ബസ്സിന് കുന്നുമക്കിണ്ട് വരപ്പം വിളിച്ചിന്ന് കുറച്ച് നേരത്തെ അവിടെ വന്ന് ഇറങ്ങിക്കണു കാണുന്നുണ്ട് ഇനി കുന്നുമക്കിണ്ട് ബസ്സിൽ വരാതെ പറഞ്ഞേക്കണു കെ എസ് ആർ ടി സി ഏതായാലും കിട്ടോ നോക്കട്ടെ അതിന് വരാറിണ്ട് അപ്പൊ ഞാനിപ്പോ നമ്മളെ പഠിക്കുന്നുണ്ടല്ലോ ഇപ്പൊ 9:30 ബസ് ഒമ്പത് മണി ആയിക്കുണില്ല അതിലാണ് കേറി പോവാ എന്നാ കുന്നുമ്മ പോയി ഇറങ്ങാലോ ഇജ്ജയ് ചുരുളാസ് കട്ടൻ ചായ കൊടുക്കണം കട്ടൻ ചായ മാത്രം മതിയപ്പോ നിങ്ങക്ക് കടിയൊന്നും കൂട്ടാതെ വെറും ഇനിയിപ്പോ അത് മതി നേരം ചെല്ലു കുടിച്ചാ നേരം ചെല്ലോ ഞാൻ അവിടുന്ന് ഇടുന്നേരം ഒരു വെള്ളം കുടിച്ചാ ഇനിയും ഇടുന്നേരും കുറച്ച് കട്ടൻ ചായ കൊണ്ടുവരാം തളിച്ച വെള്ളമൊന്നല്ല അത് അപ്പൊ നിങ്ങക്ക് ചൂടായ എന്തോ ചൂട് തുപ്പി ഇണ്ടാക്കാന് അത് ഇനി പണി ഉണ്ടാക്കാനെന്ന് തുപ്പിക്കാണ്ട് ഒരു മനസ്സിൽ കൊടുന്നാണ് തളിച്ച വെള്ളാണ് എന്നാ ഒന്ന് ആറ്റിക്കാണ്ട് കൊടുന്നൂടെ അത് നോക്കി കുടിച്ചണ്ടേ എന്നാല് തണച്ച വെള്ളം ഒന്നായിട്ട് മോന്താന് നാവ് കൊള്ളാം ഇപ്പൊ വേണ്ട അതിലാണ് ഈ മധുരാണ് കുത്തുണ്ട മധുരം എനിക്കറിയില്ല ഞാൻ മധുരം കുറച്ചടലു എന്നുള്ളത് ഇത്ര മധുരം ഒന്നുമില്ല നിങ്ങൾ അവിടെ തുപ്പിക്കോണ്ട് ഞാൻ പോയേക്കട്ടാ ബസ് വരും ഇനിയിപ്പോ അത് വേണ്ട ഇനിയിപ്പോ അതും വേണ്ട ഞാനേ കുടിച്ചോണ്ടി വെള്ളം കുടിച്ചോളാം ഞാൻ പോയേക്കട്ടെ എന്നാ പോയി മാസ്കും വേണമല്ലോ ഒരു ബീപ്പും പോയും കിട്ടായി ഓ ലാസ് കഞ്ഞിൻ്റെ വെള്ളം എടുത്താടി കഞ്ഞിൻ്റെ വെള്ളം കുടിച്ച ഞങ്ങൾക്ക് ഒന്നും ഓർമ്മ കുടിച്ചില്ല ഞങ്ങള് ഇത്ര മാറ്റളിന് വെള്ളം ഒന്നും കിട്ടിയില്ലേ കുടിച്ചുകൂടായിനാ എന്തേലൊക്കെ വേങ്ങി പറയാനൊന്നും ഇപ്പാക്ക് ഒഴിവില്ല അതൊന്നും പറയണ്ട അതിന്റെ ഒക്കെ കഥ വലിയ കഥയാണ് അതിൻ്റെ കഥ വലിയ കഥയാണ് ഞാൻ ആ ചെക്കനോടെ ജോസഫിൻ്റെ തെക്കന് മലപ്പുറത്ത് നിന്ന് വണ്ടി വന്ന് കെ എസ് ആർ ടി സിയിൽ വന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞു എടാ ഒരു ഗ്ലാസ് വെള്ളം എന്തേലും ചായ എന്തേലും കുടിച്ചുക എന്തേലും കുടിച്ച നിങ്ങളിപ്പോൾ ഇന്നലെ വൈകുന്നേരം പോകുന്നതല്ലേ ഒരു ഇന്നലെ അന്ത്യക്ക് കയറിയതല്ല അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് എന്തേലും ഒരു വെള്ളം എന്തേലും കുടിച്ചാൽ ചോദിച്ചാൽ പോകാൻ പറഞ്ഞു ചായ ഇവിടുന്ന് കുടിച്ചണ്ടാന്ന് അപ്പൻ പറഞ്ഞേക്കുന്നു ഓന്റെ അപ്പന് അച്ഛൻ പറഞ്ഞേക്കണു അപ്പൊ എന്താടാന്ന് ചോദിച്ചപ്പോ ഓൻ എന്നോട് പറയാണ് മലപ്പുറത്ത് ചായയില് ഒരു മരുന്ന് ഒറ്റിച്ചിട്ടുണ്ടോ ചായയില ചായ പീടികക്കാര് കുട്ടികളുണ്ടാവാതിരിക്കാനാണോ മരുന്ന് ഒറ്റിച്ചിട്ടുണ്ടത് അത് ഞങ്ങളെ ആൾക്കാരെ മാറി ഉള്ളു മുസ്ലിങ്ങൾക്ക് ഉറ്റിച്ചൂലാന്ന് നിങ്ങള് മാപ്പിളാർക്ക് ഉറ്റിച്ചൂല ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ളു മരുന്ന് ഉറ്റിച്ചിട്ടുണ്ട് അപ്പോ ഈ അപ്പോ മാപ്പിളാരല്ലാത്ത അന്യമതക്കാർക്ക് മരുന്ന് ഉറ്റിച്ച ഓൽക്ക് കുട്ടികളുണ്ടാവരുത് വെച്ചിട്ടാണ് അവർ അപ്പൊ ഇതിപ്പൊ എവിടുന്നാട പറ്റിയത് കേട്ടു വെച്ചാ അപ്പൊ നിങ്ങൾ ഇതൊന്നും കേട്ടിട്ടില്ലേ നമ്മളെ പി സി ജോർജ് ഉണ്ടല്ലോ ഊഞ്ഞാറിലുള്ള ഓന് ഓ എം എൽ എക്കെ ആയിരുന്നു ഉപ്പ എം എൽ എ എന്നൊന്നും ഉച്ച അറിയില്ല എനിക്ക് അറിയില്ല എജ് നാളെ ആ പത്രത്തിലൊക്കെ നാളെ ഒരു ദിവസം എനിക്ക് കാട്ടി തന്നില്ല ഓൻ പറഞ്ഞതാണോലോ മലപ്പുറത്ത് ഇങ്ങനെ ഒരു മരുന്ന് ഉറ്റിച്ചിട്ടുണ്ട് ഈ മരുന്ന് ഉറ്റിച്ചാല് ഈ മരുന്ന് ഉറ്റിച്ചാൽ ചായ കുടിച്ചാൽ കുട്ടികളുണ്ടാവില്ല അപ്പൊ ഈ പൊട്ടന്മാർ അത് കേട്ട് സത്യം അണച്ചിട്ട് നിൽക്കാണല്ലോ ഞാൻ എന്നിട്ട് അവസാനം ഓനെ വിളിച്ചു കണ്ടിട്ടുണ്ട് ബാ ഓ ലാസ് വെള്ളം കുടിച്ചോറും എന്നിട്ട് ഞാനും ഓനും കൂടി ചെന്നിരുന്നിക്കാണ്ട് ഇപ്പൊ അഞ്ച് ഏതാന്ന് ഇപ്പൊ ഈ വീഡിയോക്കാരൻ അറിയില്ലല്ലോ വെച്ചു അപ്പൊ ഞാൻ ആ ചെങ്ങായിനോട്ട് കുട്ടി ഉണ്ട് അവിടെ നമ്മളെ അത് തന്നെയാണ് മാപ്പിളയാണ് അപ്പൊ രണ്ട് ചായ മൂന്ന് ചായ എടുത്തു പറഞ്ഞു അപ്പൊ പെണ്ണിന് ചായ വേണ്ടാറ് അപ്പൊ ഞാൻ ഓനോട് പറഞ്ഞു പോയി എനിക്കിപ്പോ നാല് കുട്ടികളില്ലേ
ഇനിക്ക് കുട്ടികളില്ലെങ്കിൽ കുഴപ്പമില്ല, ഇച്ചിരി ഒരു ഗ്ലാസ് ചായ കുടിച്ചോ. എൻ്റെ മോൾക്ക് ഇച്ചിരി ചായ മേടിച്ചു കൊടുക്കണ്ട, ഒപ്പമുള്ള കാരണം ഓളിപ്പോ കെട്ടിച്ചിട്ടില്ല, ഓൾക്ക് ഇനി കുട്ടികളില്ലെങ്കിൽ അല്ല ബുദ്ധിമുട്ടുള്ളൂ. കുടിച്ചു പറഞ്ഞു ചായക്ക് നോക്ക, ഇവിടെ എന്താ കുറ്റിച്ചിട്ടുണ്ടോ നോക്കിക്കോ, ഇവിടെ തന്നെ നിന്നു പറഞ്ഞു. അപ്പൊ ഞാൻ രണ്ട് ചായക്കാരനു, ആ ചെങ്ങായി രണ്ട് ചായയോട് നിന്നു, ഞാനും ഓനും കുടിച്ചു. അവിടെ ഇപ്പൊ നിങ്ങള് മുസ്ലിം ആണോ ഹിന്ദു ആണോ, ഹിന്ദു ആണെങ്കിൽ തുള്ളി കുറ്റിച്ചാട്ടെ എന്നൊന്നും ആ വീഡിയോക്കാരൻ പറഞ്ഞു ഞാൻ കേട്ടില്ല. ഇപ്പം ഇത് തന്നു, ഞങ്ങൾ കുടിച്ചു പോകുന്നു ചെയ്തു. ഇനിയിപ്പോ പോരുമ്പോ ഒരു ചോറ് കഴിച്ചാന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇനിയിപ്പോ ചായ കുടിച്ചാത്ത ഓൻ ഇനിയിപ്പോ ചോറ് കഴിച്ചോക്കും, വീടി കയറി കണ്ട് ഓരൊക്കെ അവസ്ഥയാണ്. അപ്പൊ ഈ പി സി ജോർജ് പറഞ്ഞ ഒരു പ്രസംഗമാണ് അവരപ്പത്. ഞാനിപ്പോ ഇന്നാൾ കണ്ടിപ്പോ അത് മൊബൈലിൽ ഇങ്ങനെ നീക്കി കളിച്ചപ്പോ ഞാൻ ഒരു കുഞ്ഞോനോട് പറഞ്ഞു. അപ്പോ ഈ വേറെ ഒന്നും കൂടി പറഞ്ഞേക്കണോ, ഞാൻ കണ്ട കാര്യം പറഞ്ഞപ്പോ നമ്മളാ എത്താ പോവന്റെ പേര്, നമ്മളാ ലുരുമാളുടെ ഒക്കെ മുതലാളി ഉണ്ടല്ലോ, എത്താ പോവൻ പേര് മാറി, ആ യൂസുഫ് അലി. യൂസുഫ് അലി മലപ്പുറത്തും മറ്റേ ഇബടി കോഴിക്കോടും എന്താണ് ഇപ്പൊ അങ്ങനത്തെ വലിയ പീഡിയ കേറ്റാത്തെന്ന്. അപ്പൊ മലപ്പുറത്തും കോഴിക്കോട്ടും. അപ്പൊ എന്താ ചോദിച്ചപ്പോള് അവിടെ മുസ്ലിങ്ങളെ കായല്ലേ, അത് പോവാൻ ചെലവാക്കണ്ട വെച്ചിട്ടാണോ. ഇപ്പൊ എറണാകുളത്ത് ഞാൻ ഇന്നാള് പണ്ട് പോയല്ലോ, എനിക്ക് ഓർമ്മല്ലേ. അവിടെയാണ് അവിടെ ഹിന്ദുക്കളെയും മറ്റുള്ള മതക്കാരൊക്കെ പൈസ ചെലവായിക്കോട്ടെ വെച്ചിട്ടാണല്ലോ അവിടെ ഉണ്ടാക്കിയത്. എത്താപ്പൊ ഒരു മനുഷ്യനെ കുറ്റം പറയണ്ടി എനിക്ക് ഒരു കണക്ക് ജനപീസോ. ഞാൻ എന്നിട്ട് ഇത് കണ്ടിട്ട് ഞാൻ യൂസുഫ് അലിനെ പറ്റി, ഞാൻ നമ്മളെ മോനുണ്ടല്ലോ മോനോട് ഇജ്ജ് ഈ യൂസുഫ് അലിനെ പറ്റിച്ച് എന്തെങ്കിലുമൊക്കെ ഈ മൊബൈൽ എടുത്ത് അടിക്കാൻ ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ. ആ മൊബൈൽ എടുത്ത് തന്നു. ഇങ്ങനത്തെ ഒരു മനുഷ്യസ്നേഹില്ല, നല്ല സ്വഭാവമല്ല മനുഷ്യൻ എന്ന് പറഞ്ഞ മനുഷ്യനെ മനസ്സിലാക്കേണ്ട ഒരു മനുഷ്യനാണ് യൂസുഫ് അലി. പാവപ്പെട്ടവനെ സഹായിച്ച, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുക, ഇതാണ് ഓന്റെ അത്. നല്ലത് ചെയ്ത കുറ്റകാരൻ, അത് ആർക്കായാലും. ഓന്റെ പീടിയിൽ പണിയെടുക്കണ്ടേ, കേക്കണം ചെയ്യ, ഓന്റെ പീടിയിൽ പണിയെടുക്കണ്ട പണിക്കാരെ ഇമാർക്ക് വരെ കായച്ചു കൊടുക്കുന്നുണ്ട് ഈ യൂസുഫ് അലി. പീടി പണിക്കണം, നമ്മളെ സ്വന്തം മക്കൾ ഇമ്മാക്ക് കൊടുന്നു കൊടുക്കണില്ല, അതിലും വലുത്തുണ്ടോ. ഇതൊക്കെയാണ് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ടോ അല്ലെ ആൾക്കാർക്ക് കണ്ടുകൂടാ. എന്നാ ഈ പറഞ്ഞ പോലെ ഒരു 10 rupees ആർക്കെങ്കിലും കൊടുത്തു കണ്ട ഒരു സഹായം ചെയ്തിട്ടുണ്ടോ, അത് ചെയ്തിട്ടില്ല. അതേമാതിരി ഇപ്പൊ നമ്മളാ സിനിമാ നടൻ ഉണ്ടല്ലോ, ആ മറ്റേ എന്നാൾ ടി വിയിലുണ്ടല്ലോ, ആ പരസ്യമൊക്കെ ഉണ്ടായിരുന്നു, ദേ പോയി ഇതാ വന്നു എന്നൊക്കെ പറഞ്ഞു കണ്ട് അത്താ പോയി. ആ അതന്നെ കുട്ടികൾ പറയണ്ട, ആ സുരേഷ് ഗോപി ഓനും ഇങ്ങനെ തന്നെയാണ്. ഓനും മനുഷ്യന്മാരെ നല്ല സ്നേഹിച്ചു, ഓർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ആർക്കായാലും. ഈ ഇപ്പോ ഒരു വേറൊരു സിനിമാ നടന് എന്തൊക്കെ ഒരു കിഡ്നീൻ്റെ സോക്കടൊക്കെ ഉണ്ടായിട്ട് അതിനൊക്കെ സഹായം പല ആൾക്കാർക്കും സഹായം ചെയ്തു. എന്നാ ഓന ആർക്കും പറ്റൂല, ഓനെന്താ ചാണം ചോട്ടി, പിന്നെ പെത്താ ഓന് സംഖ്യയാണ്, എന്തൊക്കെയേ ഓരോന്ന് പറയും. ആരും സഹായിച്ചിട്ടില്ലെങ്കിൽ അവനാനുള്ള കാര്യങ്ങളുണ്ടല്ലോ, അവനാന് കുറ്റം പറയാതെ കൂടെ സഹായിച്ചാൽ ഇവൾക്കൊന്നും കജൂല നബീസോ, എന്നാ പോലെ ഒന്നും ചോദിച്ചു ഉണ്ടെങ്കിലും ആ തൊള്ളം അമർത്തി നിന്നാ പോലെ. ഇതൊക്കെയാണ് സ്ഥിതി. ആരെ സഹായിച്ചില്ലെങ്കിലും പാവങ്ങളെ കണ്ണീരൊക്കെ പടച്ചോണ്ടാവും പോലെ കൂടെ, അല്ലാതെ നമ്മൾ ഈ പടപ്പാരി വെറുതെ കൊള്ളട്ട് കാണിച്ചിട്ട് കാര്യമില്ല. എല്ലാരും സ്നേഹിച്ചണം ബഹുമാനിച്ചണം എന്നൊക്കെ പഠിച്ചോണ്ട്, എന്നാ പൈസ ഉണ്ടെങ്കിൽ 10 rupees മറ്റുള്ളവർ കൊടുത്തുകൊണ്ട് സഹായം ഉണ്ടല്ലോ, അതുപോലെ ആരും ജഡ്ജില്ല. എന്നാ ഈ സഹായിച്ചിട്ടോലെ ഒരു തുമ്പ് ജാതാക്കാനും നിൽക്കണം. ഇങ്ങനെ പോയാൽ എങ്ങനെ നബീസ് നമ്മുടെ നാട് നന്നാവുക. ഇനിയിപ്പൊ ഞാൻ ഈ പറഞ്ഞില്ലേ ഈ സുരേഷ് ഗോപി ഇബലും ഒക്കെ ഇപ്പൊ ഞാനും പറഞ്ഞല്ലോ, ഇനിയിപ്പൊ വേറെ രസം കൂടി ഉണ്ട്. നമ്മളെ കാണണ്ട നമ്മളെ കുട്ടികളുണ്ടല്ലോ ഇബല്, ഓല് അറിയും ഇനിയിപ്പൊ ബീരാങ്കാക്കി ദീപെട്ടതാണ്. ആ ഇനിയിപ്പൊ ഞാൻ ഓനെ നന്നാക്കി പറഞ്ഞേക്കണു, ഇനിയിപ്പൊ ഓനും ഈ നമ്മളെ കാണേണ്ട ഇബലേ ഇനി പറയും നബീസ്വാത്തി ബീരാങ്കി ഒക്കെ സംഖ്യകളാണ്, ഓല് ചാണം ചോട്ടികളാണെന്ന് പറയും. എന്റെ പൊന്നാരെ കുട്ടികളെ ഞങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, നമ്മൾ കണ്ടത് പറഞ്ഞു എന്നുള്ളു. നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിച്ചാൻ പറ്റിയില്ലെങ്കിലും സഹായിച്ചിട്ടുണ്ടോ നിങ്ങളാരും തുമ്പില്ലാതാക്കണ്ട, അതാ ബീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ.